ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രോമാറ്റിക്സിന്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം ഈ വീഡിയോ തൊട്ട് നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആണ് കാണാൻ പോകുന്നത് സോ അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ എയ്റ്റ് ഐഡന്റിക്കൽ ചാർജസ് ക്യൂ ഈച്ച് ആർ പ്ലേസ്ഡ് ഓൺ ദ കോർണേഴ്സ് ഓഫ് എ ക്യൂ ഓഫ് സൈഡ് എ ഫൈൻഡ് ദ റിസൾട്ടൻ ഫോഴ്സ് ഓൺ എ ചാർജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് കെ ടി യുവിൻ്റെ ഡിസംബർ ടു തൗസൻഡ് സെവൻറ്റീനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് മുടിയോട് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ ഇത് എങ്ങനെ സോൾവ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബാണ് സൊ ഞാനിവിടെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് എൻ്റെ ക്യൂബ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇതിൽ ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് സെഡ് ഓക്കെ എൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ക്യൂബിൻ്റെ എല്ലാ കോർണേഴ്സിലും എനിക്ക് ക്യൂ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ ഇവിടുത്തെ എല്ലാ കോർണേഴ്സിലും ഞാൻ ചാർജസ് പ്ലേസ് ചെയ്യാണ് ഓക്കെ സോ ഈ ക്യൂബിൻ്റെ എട്ട് കോർണേഴ്സിലും എനിക്ക് ചാർജ് ഉണ്ട് അതായത് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് ചാർജാണുള്ളത് പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റനിൽ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എ ആണ് സോ ഈ ഒരു ഇമേജ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ ഓരോ ചാർജിൻ്റെയും പൊസിഷൻസ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം ഓക്കെ സോ ഈ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം ദിസ് പോയിന്റ് എന്ന് പറയുന്ന അതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും സീറോ കോമ സീറോ കോമ സീറോ ആയിരിക്കും ബിക്കോസ് ദിസ് ഇസ് ദ ഒറിജിൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പോയിന്റ് നോക്കാം ഈ പോയിന്റ് എന്ന് പറയുന്നത് ദിസ്ഇസ് ഇൻ എക്സ് ആക്സിസ് ആണ് സോ എക്സ് ആക്സിസിലുള്ള ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈഡ് ഈസ് എ കോമ സീറോ കോമ സീറോ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ദിസ്ഇസ് ഇൻ സെഡ് ഡയറക്ഷൻ സോ ഈ പോയിന്റിലുള്ള കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ കോമ സീറോ കോമ എ എന്നായിരിക്കും ഇതിന്റെ കോർഡിനേറ്റ് സിമിലർലി ഈ വൈ ആക്സിസിലുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ കോമ എ കോമ സീറോ ഇതായിരിക്കും കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഈ ഒരു പോയിന്റ് നോക്കാം ഈ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം എന്തായിരിക്കും എനിക്ക് എക്സും എ ഉണ്ട് അതുപോലെ വൈയും എ ഉണ്ട് സോ അതിൽ എന്തുവരും എ കോമ എ കോമ സീറോ എന്നായിരിക്കും സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് വരിക അതുപോലെ വൈസെറ്റ് പ്ലെയിൻ മാത്രമുള്ള ഈ പോയിന്റിന് എന്തായിരിക്കും ഇതിന്റെ സെഡ് എ ആണ് അതുപോലെ വൈയും എ ആണ് സോ എന്തുവരും സീറോ കോമ എ കോമ എ എന്നായിരിക്കും ഈ കോർഡിനേറ്റ് വരിക ആൻഡ് സിമിലർലി ഒരു പോയിന്റിന്റെ എന്തായിരിക്കും ദിസ്ഇസ് എക്സും ഉണ്ട് സെഡും ഉണ്ട് സോ എ കോമ സീറോ കോമ എന്ന് പറയുന്നതാണ് ഇതിന്റെ കോർഡിനേറ്റ് വരും ആൻഡ് ഫൈനലി നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് വരുന്നത് ഇതിന്റെ എന്തായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എല്ലാ പോയിന്റ്സും എ ആണ് ദാറ്റ് ഈസ് എക്സും എ ആണ് വൈയും എ ആണ് സെഡും എ ആണ് സോ എ കോമ എ കോമ എ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു പോയിന്റ് സോ ഇങ്ങനെയാണ് നമ്മളുടെ ചാർജസിന്റെ അറേഞ്ച്മെന്റ്സ് വരുന്നത് സോ ഇതിൽ ഈ ഒറിജിനലുള്ള പോയിന്റിനെ ഞാൻ റഫറൻസ് പോയിന്റായിട്ട് എടുക്കുകയാണ് സോ ഈ റഫറൻസ് പോയിന്റിലേക്ക് മറ്റു ചാർജുകൾ കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ കാണേണ്ടത് സോ നമ്മൾ ഫോഴ്സ് കാണാനുള്ളതിന്റെ ഇക്വേഷൻ കൊളും ലോ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഫോർ പൈ എഫ് സിറോൺ സീറോ ആൻഡ് സമേഷൻ എൻ ഇസ് ഈക്വൽ ടു വൺ ടു എൻ ആണ് വരുന്നത് നമുക്കിവിടെ മൊത്തത്തിൽ എട്ടെണ്ണാണ് അതിൽ ഇത് റെഫറൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സെവൻ ആണ് വരുന്നത് സോ വൺ ടു സെവൻ ആണ് നമുക്ക് കിട്ടുക ദെൻ ക്യു കെ ആർ മൈനസ് ആർ കെ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ കെ മോഡുലസ് ഓഫ് ക്യൂബ് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സോ ഈ ഇക്വേഷനകത്ത് നമ്മൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത് സോ നമുക്കിവിടെ ഈ ടോട്ടൽ ഏഴ് ഫോഴ്സസ് ആണ് നമുക്ക് വരിക സോ ഓരോന്നിനെ ഞാൻ എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോന്നിനും ഓരോ പേരും കൊടുക്കുകയാണ് ദിസ്ഇസ് വൺ ദിസ് ഇസ് ടു ദിസ് ഇസ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സോ ഇങ്ങനെ ഓരോ ചാർജിനും ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ആദ്യം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആണ് ഈ പോയിന്റ് സോ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ റെഫറൻസ് പോയിന്റിലേക്ക് ഈ പോയിന്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് കാണാനാണ് പോകുന്നത് സോ അതിന് ഞാനിവിടെ തൽക്കാലം എഫ് വണ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ് സോ എഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് സോ ഇതും ക്യൂ ആണ് അതുപോലെ ഇതും ക്യൂ ആണ് ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ക്യൂ ഡിവൈഡഡ് ബൈ ഫോർ ബൈ എപ്സിനോൺ സീറോ അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഈ ക്യൂ കെ എന്ന് പറയുന്നത് സെയിം ആണ് എല്ലാത്തിലും സെയിം ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ ക്യൂ നമുക്ക് പുറത്തേക്ക് എടുക്കാം സോ ക്യൂ സ്ക്വയർ വരും ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഈ ആർ മൈനസ് ആർ കെ ഇവിടെ യുടെ വാല്യൂ നമ്മൾ വൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ആർ മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ മോഡുലേസ് ഓഫ് ആർ മൈനസ് ആർ വൺ ഹോൾ ആണ് സോ നമുക്കിവിടെ ആർ മൈനസ് ആർ വൺ എന്ന് പറയുന്നത് എന്താണ് വിച്ച് ഇസ് സീറോ കോമോ സീറോ കൊമോ സീറോ മൈനസ് എ കോമ സീറോ കൊമ സീറോ ആണ് അല്ലേ സോ ഇതിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ മൈനസ് എ ദീസ് മൈനസ് എ ബാക്കിയെല്ലാം സീറോ ആണ് സോ മൈനസ് എ ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ എ എക്സ് ആണ് ഓക്കെ സോ ഇതാണ് എൻ്റെ വെക്ടർ എന്ന് പറയുന്നത് സോ ആർ മൈനസ് ആർ കെക്ക് എനിക്ക് എന്ത് എഴുതാം മൈനസ് എ എക്സ് ഡിവൈഡഡഡഡ് ബൈ ഇതിന്റെ മോഡിലസ് ആണ് വേണ്ടത് ഇതിന്റെ മോഡിലസ് കാണുമ്പോൾ എന്താ വരിക മോഡിലസ് ഓഫ് ആർ മൈനസ് ആർ വൺ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്നാണ് വരിക വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് എ ആണ് വരുന്നത് അല്ലേ സോ ഈ എ നമുക്ക് ഇവിടെ എഴുതാം എ ആണ് വരുന്നത് ഓക്കെ സോ എനിക്ക് ഈ എയും ഈ ക്യൂബും ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് എഫ് വൺ എന്ന് പറയുന്നത് എന്ത് കിട്ടും ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോ സീറോ മൈനസ് ഉണ്ട് ഇവിടെ ax is the ഡയറക്ഷൻ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഓക്കെ സോ ഇതാണ് എനിക്ക് എഫ് വണ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ഇതുപോലെ എനിക്ക് സെക്കൻഡ് എഫ് ടു എന്ന് പറയുന്ന ഈ വാല്യൂ കാണുവാണെങ്കിലോ ദിവസ ടു ഇസ് ഈക്വൽ ടു എന്താ വരിക സെയിം മെത്തേഡ് ആണ് വരുന്നത് പക്ഷേ ഡയറക്ഷൻ മാത്രം വ്യത്യാസമുണ്ട് അല്ലേ സോ സീറോ മൈനസ് സീറോ ഫസ്റ്റ് ടേം സീറോ ആയപ്പോൾ ഇവിടെ സീറോ മൈനസ് എ വൈയുടെ ടേമിൽ മൈനസ് എ ആണ് വരിക സോ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ടു എഴുതാലോ സെയിം ആണ് വരിക ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ എ എക്സിന് പകരം എ വൈ ഡയറക്ഷൻ ആണ് വരിക ഡിവൈഡഡഡ് ബൈ എ സ്ക്വയർ വരും ഓക്കെ സിമിലർലി സെഡ് ഡയറക്ഷനിലാണ് സോ ഇതിൻ്റെ വെക്ടർ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ എഴുതാമല്ലോ ദാറ്റ് ഇസ് എഫ് ത്രീ ഇസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എപ്സിലോ സീറോ എ സെഡ് ആണ് വരിക ഡിവൈഡഡ് ബൈ എ സ്ക്വയർ വരും ഓക്കെ സോ ഇപ്പം എനിക്ക് ഇവിടെ എഫ് വണ് എഫ് ടു എഫ് ത്രീ കിട്ടി അപ്പം നമുക്ക് എഫ് ഫോർ കാൽക്കുലേറ്റ് ചെയ്യാം സോ എഫ് ഫോർ എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റാണ് സോ ഈ ഒറിജിനും ഈ പോയിന്റും തമ്മിലുള്ള വെക്ടറാണ് നമ്മളിവിടെ കാണുന്നത് സോ എഫ് ഫോർ ഇസ് ഈക്വൽ ടു എന്ത് വരും സെയിം ഇക്വേഷൻ സോ ക്യൂ ആണ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ എപ്സിലോ സീറോ അവിടെ തന്നെ വരും പിന്നെ വരുന്ന എന്താണ് ആർ മൈനസ് ആർ ഫോർ ആണ് ദീസ് ആർ മൈനസ് ആർ ഫോർ ആണ് നമ്മൾ കാണേണ്ടത് സോ ആർ എന്ന് പറയുന്നത് സീറോ കോമ സീറോ കോമ സീറോ ആണ് മൈനസ് ആർ ഫോർ എന്ന് പറയുന്നത് എന്താണ് എ കോമ എ കോമ സീറോ ആണ് വരുന്നത് സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ സീറോ മൈനസ് എ സോ മൈനസ് എ എക്സ് പ്ലസ് സീറോ മൈനസ് എ സോ എഗെയിൻ മൈനസ് എ എ വൈ സീറോ മൈനസ് സീറോ ആണ് സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ മോഡുലസ് നമ്മൾ എടുത്താലോ ആർ മൈനസ് ആർ ഫോർ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് വരിക സോ ഇതെന്താണ് വരിക റൂട്ട് ഓഫ് ടു എ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം റൂട്ട് ടു എന്ന് എഴുതാലോ സോ ഇതാണ് മോഡുലസ് വരുന്നത് സോ ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് എന്ത് വരും മൈനസ് പുറത്തെടുത്തിട്ടുണ്ട് പിന്നെന്ത് വരും എ പ്ലസ് എ എ വൈ ഡിവൈഡ് ബൈ റൂട്ട് ടു എ ഹോൾ ക്യൂബാണ് വരുക ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ എഫ് നോട്ട് ഇതിന്ന് ഇവിടെ എ ഉണ്ട് ഈ എയും എയും ഇതിനകത്തുനിന്ന് ഒരു എയും ക്യാൻസൽ ആവും ഇവിടെ റൂട്ട് ടു ക്യൂബ് വരുന്നുണ്ട് സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും എ എക്സ് പ്ലസ് എ വൈ ഡിവൈഡ് ബൈ ടു വരും റൂട്ട് ടു ക്യൂബ് എന്ന് പറയുമ്പോൾ ടു എ സ്ക്വയർ വരും സോ നമുക്ക് എഫ് ഫോറിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി സോ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈവും അതുപോലെ സിക്സിന്റെയും ഫോഴ്സ് കണ്ടുപിടിക്കാം അല്ലേ സെയിം മെത്തേഡ് ആണ് ഓൺലി ഡയറക്ഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ ദാറ്റ് ഇസ് എഫ് ഫൈവ് എഫ് ഐന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിനിലാണ് സോ സെയിം ഇക്വേഷൻ എങ്ങനെ വരും മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എഫ് ലോൺ നോട്ട് ഇതിൽ ഏതൊക്കെ ഡയറക്ഷനാണ് വരിക എ വൈ വരും ദഡ് വരും ഓക്കെ ഡിവൈഡഡ് ബൈ ടു എ സ്ക്വയർ വരും സിമിലർലി എഫ് സിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എഫ് ലോൺ നോട്ട് സിക്സ് എന്ന് പറയുന്നത് എക്സ് സെഡ് പ്ലെയിനിലാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ വരും എ എക്സ് പ്ലസ് എ സെഡ് വരും ഡിവൈഡഡ് ബൈ ടു എ സ്ക്വയർ സോ നമ്മൾ ആറ് എണ്ണത്തിന്റെ ഫോഴ്സും കണ്ടുപിടിച്ചു ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഈ സെവൻത്ത് വണ്ണാണ് ഇതിന്റെ കേസിൽ നമുക്ക് എക്സും വൈയും സെഡും വരുന്നുണ്ട് സോ അതിന്റെ ഫോഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സോ എഫ് സെവന്റെ കേസിൽ എന്താ വരിക എഫ് സെവൻ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ എഫ്ലോൺ സീറോ ആണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടത് ആർ മൈനസ് ആർ സെവൻ ആണ് കാണുന്നത് ദാറ്റ് ഈസ് സീറോ കോമ സീറോ കോമ സീറോ മൈനസ് എ കോമ എ കോമ എ ആണ് വരുന്നത് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും മൈനസ് ഓഫ് എ എക്സ് പ്ലസ് എ എ വൈ പ്ലസ് എ സോ ഇതാണ് നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ മോഡിലസ് എടുക്കുകയാണെങ്കിൽ ആർ മൈനസ് ആർ സെവൻ ഇതിന്റെ മോഡിലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് സോ വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ത്രീ എ എന്ന് എഴുതാം സോ ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഞാനിവിടെ മൈനസ് പുറത്തെടുക്കുകയാണ് മൈനസ് ഓഫ് എ എക്സ് പ്ലസ് എ എ വൈ പ്ലസ് a az, okay, divided by root അതിന്റെ ക്യൂബ് വരും ഇതിൽ ഈ ന്യൂമറേറ്റിൽ നിന്ന് എയും ഇവിടുന്ന് ഒരു എയും ക്യാൻസൽ ആവും സോ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ എപ്സോൺ സീറോ എ എക്സ് പ്ലസ് എ വൈ പ്ലസ് ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് റൂട്ട് ത്രീ ക്യൂബ് വരുന്നുണ്ട് ദാറ്റ് ഈസ് നത്തിങ് ബ് ത്രീ സോ ഇതാണ് എനിക്ക് കിട്ടുന്ന എഫ് സെവൻ എന്ന് പറയുന്നത് സോ ഇപ്പൊ എനിക്ക് ഈ ഏഴ് ഫോഴ്സിന്റെയും എക്സ്പ്രഷൻസ് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്കത് ഫൈനലൈസ് ചെയ്ത് എഴുതാമല്ലോ സോ ഈ ഏഴ് ഫോഴ്സും കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് സോ ക്യു സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ബൈ എഫ് ലോൺ സീറോ സോ ഈ ഒരു ടേം എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അത് ഞാൻ കോമൺ എടുക്കുകയാണ് പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ ടേമിലും എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ സോ അതുകൊണ്ട് എ സ്ക്വയറും ഞാൻ കോമൺ എടുക്കുകയാണ് ഓക്കെ നൗ ഇൻ ടു നമുക്ക് ഫസ്റ്റ് എഫ് എന്ന് പറയുന്നത് എന്താണ് എഫ് വണ്ണിന്റെ എക്സ്പ്രഷനിൽ നമുക്ക് എ എക്സ് വരുന്നുണ്ട് എഫ് ടു നമുക്ക് എ വൈ വരുന്നുണ്ട് എഫ് ത്രീയിൽ എ സെറ്റ് വരുന്നുണ്ട് സോ ആ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ സെറ്റാണ് നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണത്തിൽ വരുന്നത് ഇനി പ്ലസ് ഇവിടെ എഫ് ഫോറിന്റെ കേസിൽ നമുക്ക് എന്താ വരുന്നത് എ എക്സ് പ്ലസ് എ വൈ വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ ടു സോ എ എക്സ് പ്ലസ് എ വൈ ഡിവൈഡ് ബൈ ടു ഓക്കെ പ്ലസ് എഫ് ഫൈവിന്റെ കേസിൽ എ വൈ പ്ലസ് എ സെഡ് ഡിവൈഡ് ബൈ ടു സോ എ വൈ പ്ലസ് എ സെഡ് ഡിവൈഡ് ബൈ ടു പ്ലസ് തേർഡ് കേസിൽ കേസിൽ നമുക്ക് വരുന്നത് എന്താണ് എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ സെഡ് ഓക്കെ ഡിവൈഡഡ് ബൈ ത്രീ റൂട്ട് ത്രീ ആണ് വരുന്നത് സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് സോ ഇനി നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു എ എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ബൈ ടു റൂട്ടു ഉണ്ട് ഇവിടെ നമുക്കൊരു എക്സ് ബൈ ടു റൂട്ടു ഉണ്ട് ഇവിടെ നമുക്കൊരു എക്സ് ബൈ ത്രീ റൂട്ട് ത്രീ വരുന്നുണ്ട് സോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം ദറ്റ് ഇസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ പൈ എഫ് സീറോ എ സ്ക്വയർ ഇൻ ടു ഇവിടെ എ എക്സ് ഞാൻ കോമൺ എടുക്കുകയാണ് എന്നിട്ട് എനിക്ക് എന്ത് വരും ഫസ്റ്റിൽ വണ് ഉണ്ടാവും പ്ലസ് ഇവിടെ ഒരു വൺ ബൈ ടു റൂട്ടു ഉണ്ട് ഇവിടെ ഒരു വൺ ബൈ ടു റൂട്ടു ഉണ്ട് രണ്ടും കൂടെ ചേർന്നിട്ട് വൺ ബൈ റൂട്ട് ടു വരും ദൻ പ്ലസ് ഇവിടെ എനിക്ക് വൺ ബൈ ത്രീ റൂട്ട് ത്രീ വരുന്നുണ്ട് വൺ ബൈ ത്രീ റൂട്ട് ത്രീ ഓക്കെ ദെൻ പ്ലസ് അടുത്ത കേസിൽ ഇവിടെ ഒരു എ വൈ ഉണ്ട് ഇവിടെ എ വൈ ബൈ ടു റൂട്ട് ടു ഉണ്ട് ഇവിടെ എ വൈ ബൈ ടു റൂട്ട് ടു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എ വൈ ബൈ ത്രീ റൂട്ട് ത്രീ വരുന്നുണ്ട് സോ അത് ഞാനിവിടെ എഴുതുകയാണെങ്കിൽ എ വൈ ഞാൻ കോമൺ എടുത്തിട്ട് എന്ത് വരും വൺ പ്ലസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ബൈ ത്രീ റൂട്ട് ത്രീ വരും ഓക്കെ പ്ലസ് ഇനി ഇതേപോലെ തന്നെ നമുക്കിവിടെ എ സെഡ് വരുന്നുണ്ട് എ സെഡ് ബൈ ടു വരുന്നുണ്ട് ഇവിടെ എ സെഡ് ബൈ ടു റൂട്ടു വരുന്നുണ്ട് ഇവിടെ എ സെഡ് ബൈ ത്രീ റൂട്ട് ത്രീ വരുന്നുണ്ട് സിമിലർലി നമുക്കിവിടെ എ സെഡും കോമൺ എടുക്കാം സെയിം സാധനം തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ വരും റൂട്ട് ടു പ്ലസ് വൺ ബൈ ത്രീ റൂട്ട് ത്രീ വരും ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഈ ബ്രാക്കറ്റിലുള്ള ടേം കോമൺ ആയിട്ട് എടുക്കാം സോ എന്ത് കിട്ടും എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ എ സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് വൺ ബൈ റൂട്ട് പ്ലസ് വൺ ബൈ ത്രീ റൂട്ട് ത്രീ ഇൻ ടു എക്സ് പ്ലസ് എ വൈ പ്ലസ് എ സെഡ് ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും സോ ദിസ് ഇസ് ഫൈനൽ ആൻസർ സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് സോ ഇതിൽ ഈ രീതിയിൽ തന്നെ അല്ലാതെ ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ രണ്ടോ മൂന്നോ പോയിന്റ് ചാർജുകൾ തന്നിട്ട് നമ്മളോട് ഫോഴ്സ് ചോദിക്കും അതും ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സോ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Goodbye.